മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് ആരാണ് തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കൽ അയച്ചത് ഉത്തരം യോഹന്നാൻ മത്തായി പതിനൊന്നിന്റെ രണ്ട് രണ്ടാമത്തെ ചോദ്യം വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് ആര് മുഖാന്തരമാണ് യോഹന്നാൻ യേശുവിനോട് ചോദിച്ചത് ഉത്തരം യോഹന്നാന്റെ ശിഷ്യന്മാർ മുഖാന്തരം മത്തായി പതിനൊന്നിന്റെ മൂന്ന് മൂന്നാമത്തെ ചോദ്യം കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന അറിയിപ്പിൻ എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം യോഹന്നാന്റെ ശിഷ്യന്മാരോട് മത്തായി പതിനൊന്നിന്റെ നാല് അഞ്ച് വാക്യങ്ങൾ നാലാമത്തെ ചോദ്യം എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു യോഹന്നാന്റെ ശിഷ്യന്മാരോട് അത്തായി പതിനൊന്നിന്റെ ആറ് അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ എന്ത് കാണുമാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഉലയുന്ന ഓടയോ അല്ല എന്ത് കാണുമാൻ പോയി മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെയോ യേശു ആരെക്കുറിച്ചാണ് പുരുഷാരത്തോട് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം യോഹന്നാനെ മത്തായി പതിനൊന്നിന്റെ എട്ട് ആറാമത്തെ ചോദ്യം പ്രവാചകനിലും മികച്ചവൻ ആര് ഉത്തരം യോഹന്നാൻ മത്തായി പതിനൊന്നിന്റെ ഒൻപത് ഏഴാമത്തെ ചോദ്യം ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം യോഹന്നാനെ മത്തായി പതിനൊന്നിന്റെ പത്ത് എട്ടാമത്തെ ചോദ്യം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ആര് ഉത്തരം യോഹന്നാൻ മത്തായി പതിനൊന്നിന്റെ പത്ത് ഒൻപതാമത്തെ ചോദ്യം സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ ആരിലും വലിയവൻ ഉത്തരം യോഹന്നാൻ മത്തായി പതിനൊന്നിന്റെ പതിനൊന്ന് പത്താമത്തെ ചോദ്യം ആരുടെ നാളുകൾ മുതലാണ് സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നത് ഉത്തരം യോഹന്നാൻ സ്നാപകന്റെ മത്തായി പതിനൊന്നിന്റെ പന്ത്രണ്ട് പതിനൊന്നാമത്തെ ചോദ്യം ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു ഏതിനെ ഉത്തരം സ്വർഗരാജ്യത്തെ മത്തായി പതിനൊന്നിന്റെ പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം സകല പ്രവാചകന്മാരും ന്യായ പ്രമാണവും ആരുവരെ പ്രവചിച്ചു ഉത്തരം യോഹന്നാൻ വരെ മത്തായി പതിനൊന്നിന്റെ പതിമൂന്ന് പതിമൂന്നാമത്തെ ചോദ്യം വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ ആരാണ് ഉത്തരം യോഹന്നാൻ മത്തായി പതിനൊന്നിന്റെ പതിനാല് പതിനാലാമത്തെ ചോദ്യം തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നവൻ ആര് ഉത്തരം യോഹന്നാൻ മത്തായി പതിനൊന്നിന്റെ പതിനെട്ട് പതിനഞ്ചാമത്തെ ചോദ്യം തിന്നും കുടിച്ചും കൊണ്ട് വന്നവൻ ആര് ഉത്തരം മനുഷ്യപുത്രൻ മത്തായി പതിനൊന്നിന്റെ പത്തൊൻപത് പതിനാറാമത്തെ ചോദ്യം തിന്നെയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതൻ എന്നൊക്കെ പറയപ്പെട്ടത് ആരെയാണ് ഉത്തരം മനുഷ്യപുത്രനെ മത്തായി പതിനൊന്നിന്റെ പത്തൊൻപത് പതിനേഴാമത്തെ ചോദ്യം തന്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ത് ഉത്തരം ജ്ഞാനം മത്തായി പതിനൊന്നിന്റെ പത്തൊൻപത് പതിനെട്ടാമത്തെ ചോദ്യം ഏതെല്ലാം പട്ടണങ്ങളെയാണ് യേശു ശാസിച്ചത് ഉത്തരം കോരസീൻ ബേത്സൈത മത്തായി പതിനൊന്നിന്റെ ഇരുപത് ഇരുപത്തി ഒന്നും വാക്യങ്ങൾ പത്തൊൻപതാമത്തെ ചോദ്യം നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ തന്നെ രട്ടിലും വെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു എന്ന് യേശു പറഞ്ഞ പട്ടണങ്ങൾ ഏവ ഉത്തരം കോരസീൻ ബേത്സയ് മത്തായി പതിനൊന്നിന്റെ ഇരുപത്തി ഒന്ന് ഇരുപതാമത്തെ ചോദ്യം നീയോ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളം വരെ താണു പോകും എന്ന് ഏത് പട്ടണത്തോടാണ് യേശു പറഞ്ഞത് ഉത്തരം കഫർനഹൂം മത്തായി പതിനൊന്നിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോതോമ്യരുടെ നാട്ടിന് സഹിക്കാവാതാകും എന്ന് യേശു പറഞ്ഞത് ഏത് പട്ടണത്തെ കുറിച്ചാണ് ഉത്തരം കഫർനഹു മത്തായി പതിനൊന്നിന്റെ ഇരുപത്തിനാല് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചത് ആർക്കാണ് കർത്താവ് വെളിപ്പെടുത്തിയത് ഉത്തരം ശിശുക്കൾക്ക് മത്തായി പതിനൊന്നിന്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പിതാവിനെ അറിയുന്നത് ആരൊക്കെയാണ് ഉത്തരം പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും മത്തായി പതിനൊന്നിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തിനാലാമത്തെ ചോദ്യം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും വേദഭാഗം പറയുക മത്തായി പതിനൊന്നിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നത് എപ്പോഴാണ് ഉത്തരം സൗമ്യതയും താഴ്മയുമുള്ള യേശുവിന്റെ നുഖം ഏറ്റുകൊണ്ട് പഠിക്കുമ്പോൾ മത്തായി പതിനൊന്നിന്റെ ഇരുപത്തി ഒൻപത് ഇരുപത്തി ആറാമത്തെ ചോദ്യം എന്റെ നുഖം മൃദുവും എന്റെ ചുമടിൽ ലഘുവും ആകുന്നു എന്ന് പറഞ്ഞതാരു ഉത്തരം യേശു അത്തായി പതിനൊന്നിന്റെ മുപ്പത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം പതിനൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ